الشيطان الرجيم. الله نو رسول الله صلى الله عليه وسلم. اللهم رب هذه الدعوة التامة والصلاة القائمة على سيدنا محمد صلى الله عليه وسلم. سقنا شفاعته يوم القيامة إنك لا تخلف. سيدنا عيسى نبي عليه الصلاة والسلام من ولم يغن وإذا قالت امرأة عمران സൂറ ആലി ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്ന വലിയൊരു ചരിത്രമുണ്ട്. ഞാനിതിനെ നീട്ടിപ്പരത്തി പറയാൻ ഉദ്ദേശിക്കുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആരിഫീങ്ങളുടെ കുടുംബത്തിലുള്ള ജനിക്കുന്ന അല്ലെങ്കിൽ ആരിഫീങ്ങളെ ഈ ലോകത്തിലേക്ക് അവർ പ്രസവിക്കാൻ കാരണക്കാരാകുന്ന അവരുടെ ഉമ്മമാർ, അവരുടെ വല്യമ്മമാർ അവർക്ക് അല്ലാഹു തആല ഇൽഹാമം നൽകുന്നുവെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വല്യമ്മ ദുആ ചെയ്തു, വഇന്നീ ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്താനിർ റജീം. അല്ലാഹുവേ, എന്റെ മകളാകുന്ന മറിയം, ഈ മറിയത്തെയും റളിയല്ലാഹു അൻഹാ, ഈ മറിയത്തിൽ നിന്നാകുന്ന മക്കളെയും പിശാചിന്റെ ബാധകത്തൊട്ട് നീക്കണേ എന്ന് മറിയം ബീവി റളിയല്ലാഹു തആലയുടെ ഉമ്മ ദുആ ചെയ്തു. പരിശുദ്ധമായ ഖുർആൻ പറയാണ്, സൂറത്ത് മറിയം വലിയ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു ഫിനമിനും പ്രതിഭാസം തന്നെയാണ് ഇത്തരം സൂറത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല പറയാണ്, മറിയം ബീവി റളിയല്ലാഹു തആലാൻഹ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ വേണ്ടിയിട്ടുള്ള സമയമായപ്പോ നാട്ടുകാർ വന്നിട്ട് മറിയത്തിനോട് പറഞ്ഞു, യാ ഉഖ്ത ഹാറൂൻ,
ما كان أبوك امرأة سوء وما كانت أمك بغيا مريم نند أوبا موشكارنا إيرن دللو نند أمم موشكاريا إيرن دللو يترى برتيجا دان نهي جيدا دم مريم ين ناتكار برنجا بو فاشارت إلي مريم بيبر رضي الله تعالى عنها തൊട്ടിലയിൽ കടന്നിട്ട് ചോര പൈതലിനെ ചൂണ്ടിക്കൊണ്ട് മറിയം ബീവി റളിയല്ലാഹു തആല ഫഷാറത്തിലേ ഒരു ആംഗ്യം കാണിച്ചു അപ്പോഴാണ് ജനങ്ങൾ പറഞ്ഞത് കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ ഈ തൊട്ടിലിൽ കടക്കുന്ന ചോര പൈതൽ ദിവസങ്ങളായിട്ടില്ല മാസങ്ങളായിട്ടില്ല മണിക്കൂറുകൾ പോലും ആയിട്ടില്ലാത്ത ഈ ചോര പൈതൽ ഞങ്ങളോട് എങ്ങനെ സംവദിക്കാനാണ് മറിയമേ എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോ അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നു ഖാല ഇന്നി അബ്ദുല്ലാ ഖാല ഇന്നി അബ്ദുല്ലാ ആതാനിയൽ കിതാബ വജഅലനീ നബിയ وجعلني مباركا اينما كنت واوصاني بالصلاه الله سبحانه وتعالى ഒരു നബിയെ ഈ ലോകത്തേക്ക് ഒരു പ്രവാചകനെ കൊണ്ടുവന്നപ്പോൾ തൊട്ടിലിൽ കടന്ന് സംസാരിപ്പിച്ചു നീ അബ്ദുല്ലാ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് എന്ന് ഈ ഭൂമിയിലുള്ള മാലോകരോട് സയ്യിദന ഈസ നബി അലൈഹി സലാം ലോകത്തങ്ങനെയും ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാഹുവിന്റെ അംബിയാക്കന്മാർ ആരിഫീങ്ങൾ ചെറിയ പ്രായത്തിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പോലും അല്ലാഹുവിന്റെ വിലായത്തിനെയും നുബുവ്വത്തിനെയും സ്വീകരിച്ചവരാണ് നീ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം അതുകൊണ്ടാണ് ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞത് ഇന്നി അബ്ദുല്ലാ നാട്ടുകാരെ നിങ്ങൾ കേട്ടുകൊള്ളണേ ഇന്നി അബ്ദുല്ലാ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് അത് പറഞ്ഞു തീർന്നിട്ടില്ല ആതാനിയൽ കിതാബ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഗ്രന്ഥവും നൽകിയിട്ടുണ്ട് ഇഞ്ചീൽ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥമാകുന്ന അല്ലാഹു നൽകിയ അല്ലാഹുവിന്റെ കലാമാകുന്ന ഒരു ഗ്രന്ഥം അതും എനിക്ക് അല്ലാഹു തആല ഒരു സംഭാവനയായി നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ടെന്ന് ഉമ്മയുടെ ഗർഭമാത്രത്തിൽ നിന്ന് ഇൽഹാം കിട്ടിയതുപോലെ സയ്യിദനാ ഈസ നബി അലൈഹിസ്സലാം ഈ മനുഷ്യ ഭൂമിയിൽ വന്നിട്ട് ചെയ്യുന്നത് ആദ്യമായി ചെയ്യുന്ന രണ്ട് പ്രവർത്തനങ്ങൾ യഖ്തുലുൽ ഖിൻസീറ വയുക്സിറു സലീബ ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഈ ലോകത്തെ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചെയ്യുന്ന രണ്ട് പ്രവർത്തനങ്ങൾ ഒന്ന് പന്നികളെ മുഴുവൻ കൊന്നൊടുക്കി കളയും സയ്യിദന ഈസ അലൈഹിസ്സലാം പന്നികളെ മുഴുവനും കൊന്നൊടുക്കി കളയും വയുക്സിറു സലീബ കുരിശികൾ മുഴുവനും തകർത്തു കളയും മസീഹ് ഈസ അലൈഹിസ്സലാം തീർന്നിട്ടില്ല പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിതാബുൽ ഫിതനിന്റെ വിഷയത്തിൽ ഇമാം ബുഖാരി തങ്ങളും മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസ് വലിയ വലിയ ഇമാമിങ്ങൾ ഈ ലോകത്തിനെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം ഇദാ റഅദ ദജ്ജാലു ഈസ നബി അലൈഹിസ്സലാമിനെ ദജ്ജാൽ കണ്ടുകഴിഞ്ഞാൽ ഈസ നബി അലൈഹിസ്സലാമിനെ കണ്ടുകഴിഞ്ഞാൽ ഈസ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലണ്ട ആവശ്യം വരുന്നില്ല വാളും പരിചയട്ട് എടുത്തിട്ട് ദജ്ജാലിനോട് യുദ്ധം ചെയ്യേണ്ട സാഹചര്യം പോലും ഈ ഭൂമിയിലില്ല പിന്നെന്താ സംഭവിക്കുന്നത് യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാഇ വെള്ളത്തിൽ ഉപ്പ് ലയിക്കുന്നത് പോലെ ദജ്ജാൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ് ഒരു കൊല്ലണ്ട ആവശ്യമില്ല വാളെടുക്കേണ്ട ആവശ്യമില്ല യുദ്ധത്തിന്റെ ആവശ്യം പോലുമില്ല അതാണ് മസീഹ് ഈസ അലൈഹിസ്സലാം ലോകത്ത് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ അല്ലാഹു തആല ആദരിച്ച ആളുകൾ മുഴുവനും ഈ ഭൂമിയിൽ നിന്ന് വരുന്നതും ഈ ഭൂമിയിലേക്ക് വരുന്നതും ഇവിടെ നിന്ന് പോകുന്നതും ചിരിച്ചിട്ട് നിന്നെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അല്ലാഹുവിന്റെ മഹത്തുക്കളായ അടിമകൾ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന സമയം
അല്ലാഹുവിന്റെ മാലാഖമാർ വന്നുകൊണ്ട് പറയുമെന്നാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു, ഡോണ്ട് ബി ഡെസ്പറേറ്റഡ്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അബ്ശിറു ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വാഗ്ദത്ത സ്വർഗം നിങ്ങൾക്കിതാ സന്തോഷിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞയച്ചു തന്നിരിക്കുന്നു. ഈ സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് മരിക്കുമെന്ന് പരിശുദ്ധരായ ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എത്ര എത്ര ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് ഒന്നുമല്ലാതായി ചത്തുപോയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. കം തറഖു മിൻ ജന്നാതി വഅയൂൻ വസുറുഇൻ വമഖാമിൻ കരീം വനിഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين قارون بولي മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഖാറൂൻ, ലഅനത്തുല്ലാഹി അലൈഹി, 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ ഉലി ഖുവ്വത്തിൻ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. ഖാറൂനിന്റെ ഖജനാവിന്റെ താക്കോൽ ഖജനാവിലുള്ള പണങ്ങളല്ല, വലിയ വലിയ സ്വർണത്തിന്റെ കട്ടകളല്ല, സ്വർണത്തിന്റെ വലിയ വലിയ ചുമടുകളല്ല. അല്ലാഹു തആല പറയാണ്, ഖാറൂനിന്റെ ഖജനാവിന്റെ താക്കോല് പോലും സൂക്ഷിക്കാൻ, അതിനെ ചുമന്നു നടക്കാൻ വലിയ വലിയ ആരോഗ്യമുള്ള മനുഷ്യർ ആവശ്യമായി വന്നെന്ന് പഠിച്ചതമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്. ഇത്തരം ആളുകൾ മരിച്ചപ്പോഴോ ഫമാ ബഖത അലൈഹി മുസ്സമാ വല്ലർളു, ആകാശഭൂമികൾ ഇത്തരം ആളുകൾ മരണത്തിന് വേണ്ടി കരഞ്ഞിട്ടില്ലെന്ന് പരിശുദ്ധമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ആയത്ത് ഓതിയപ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു, അല്ല നബിയെ, ഹൽ തബിക്കി സമാ വല്ലർളു ലിമൗതി അഹദിൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചാൽ ആകാശവും ഭൂമിയും കരയുമോ നബിയെ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചു സഹാബികൾ. റസൂലുള്ള പറഞ്ഞു, ലിമൗതി റജുലിൻ സാലിഹിൻ, ഒരു സജ്ജനങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോ ആകാശഭൂമികൾ പൊട്ടിപ്പൊട്ടി കരയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു കൊടുത്തു. ചരിത്രത്തിൽ കാണാം, കർബലയിൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിൽ സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആകാശഭൂമികൾ പ്രകമ്പനം കൊണ്ടു എന്ന് പരിശുദ്ധരായ ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹദീദ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഹദീദ്, ഇഹ്തസ്സൽ അർശു ബിമൗതി സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് കാരണം അല്ലാഹുവിന്റെ അർശ് വിറങ്ങലിച്ചു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ ആളുകളാണ്, റുബ്ബാശ ഖദാഖബർ മദ്ഫൂഉൻ ബിൽ അബ്വാബ് ലൗ അഖസമ അലല്ലാഹി ലാ ബറഹു, കാണുമ്പം മുടിയൊക്കെ ജടകുത്തിയ ആളുകളാണ്, വസ്ത്രത്തിൽ പൊടി പുരണ്ട ആളുകളാണ്, ശരീരത്തിൽ വലിയ വൃത്തിയില്ലാത്ത ആളുകളാണ്, മെലിഞ്ഞൊട്ടിയ ശരീരമാണ്, എല്ല് പുറത്തേക്ക് കാണുന്നവരാണ്. സ്വഹാബികളെ പറ്റി പറയുന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം, കബീഹനോ ജുവാ മുസ്ലിം തദബ്ബുർ ബീ കിയാ തൂനേ ഓ ക്യാ കർ ദൂ തൂ ജിസ്കാ ഹേ ഇക് ടൂട്ടാ ഹുവാ താരാ തുജെ ഇസ് ഖൗമ നേ പാലാ ഹേ ആഗോശെ മുഹബ്ബത് മേ കുചൽ ഡാലാ തജ്സ്നേ പാ ഒമേ താജെ സർദാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ, ആ സ്വഹാബികൾ ഈ ഭൂമിയിൽ എത്ര വലിയ ഔന്നത്യത്തിലാണ് ജീവിച്ചതെന്നറിയുമോ? മുസ്ലിം വലിയ വലിയ നക്ഷത്രതുല്യരായ അല്ലാഹുവിന്റെ അബീബിങ്ങളായ സ്വഹാബികൾ ഈ ഭൂമിയിൽ എത്ര വലിയ മാതൃകയായ ജീവിതമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എവിടെയാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം കടന്നു വരുന്നത്? സഅദ് റളിയല്ലാഹു അൻഹു ഈ ഭൂമിയിൽ നിന്ന് ഷഹീദാകുമ്പോ
പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു. തന്റെ മടിയിലേക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തലയെ വെച്ചു. അവിടുന്ന് സ്വഹാബികൾ പറയാണ്, 70,000-ത്തിലധികം മലായിക്കത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 70,000-ത്തിൽ പരം മലായിക്കത്തുകൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നമസ്കരിച്ചു. ലോകത്ത് സംഭവിച്ചതാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പച്ച തലപ്പാവ് കൊണ്ടുവന്നിട്ട് ഇത് സഅദിനെ ധരിപ്പിക്കണേ നബിയേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഈ തലപ്പാവ് റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുത്തു. ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്, എത്ര വലിയ ആളുകളായിരുന്നവര് പുറത്ത് കാണാനൊന്നുമില്ലായിരുന്നു, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ വലിയ സ്ഥാനങ്ങളാണ്. തുജേ ഇസ് ഖൗമ നേപാലായ ആഘോഷേ മുഹബ്ബത് മേ, മുഹബ്ബത്തിന്റെ സ്നേഹത്തിന്റെ താരാട്ടുപാട്ട് പാടിയിട്ട് ഈ ഭൂമിയിലുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസത്തിന്റെ ആഴ്ന്നിറങ്ങിയ അതിശക്തമായ പതരാത്ത ഉലയാത്ത വിശ്വാസത്തിൽ നിങ്ങളെ പിടിച്ചു വച്ചത്, നിങ്ങളെ പിടിച്ചു വെക്കാൻ നിങ്ങളെ സഹായിച്ചത് ഇത്തരം വലിയ വലിയ സ്വഹാബികളാണ്. ആ സ്വഹാബികളുടെ ജീവചരിത്രങ്ങളാണ്, ആ സ്വഹാബത്തിന്റെ ജീവചരിത്രമാണ് മുഅ്മിനീങ്ങൾക്ക് ലോകത്തെ കാലത്തും പാഠമായിട്ടുള്ളത്. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനിയനെ പോലെ, റസൂലുള്ളാഹിന്റെ അനിയനെ പോലെ, സഹോദരനെ പോലെ സ്നേഹിക്കുന്ന തന്റെ കുടുംബക്കാരനാണ് അബൂ താലിബിന്റെ മകനല്ലയോ ജഅഫർ റളിയല്ലാഹു അൻഹു. وَجَعْفَرٌ الَّذِي يُضْحِي وَيُمْسِي يَطِيرُ مَعَ الْمَلَائِكَةِ بْنُ عَمِّي രാവിലെയും വൈകുന്നേരവും മലായിക്കത്തിന്റെ കൂടെ അല്ലാഹുവിന്റെ മാലാകമാരോടൊപ്പം പാറി നടക്കുന്ന ജഅഫർ ബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അത് എന്റെ അളാപ്പയുടെ മകനാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ജഅഫർ റളിയല്ലാഹു അൻഹു മുഅത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ റസൂലുള്ളാഹിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ജഅഫറിനോട്. ഒരു റിവായത്തിൽ കാണാം 33 വയസ്സേയുള്ളു ജഅഫറിന് റളിയല്ലാഹു അൻഹു, വേറെ റിവായത്തിൽ കാണാം 44 വയസ്സുണ്ടായിരുന്നു. ഏതായാലും 40 വയസ്സിലേക്ക് അതപ്പുറത്തേക്ക് പോയിട്ടില്ല. ചെറുപ്പക്കാരനാണ്, യുവത്വത്തിന്റെ പ്രസരിപ്പ് വിട്ടുകടന്നിട്ടില്ല. പരിശുദ്ധ റസൂൽ മുഅത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്ന സമയത്ത് ജഅഫറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ദിവസം 3 ആളുകൾക്കാണ് ഞാൻ കൊടി നൽകുന്നത്, ഒന്ന് അബ്ദുല്ലാ, ഒന്ന് താബിദ സയ്യിദ് ഇബ്നു താബിദ്, ഒന്ന് സയ്യിദ് ഇബ്നു ഹാരിദ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഈ പറയപ്പെട്ട ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ 3 ആളുകളെ ചൂണ്ടിയിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്, അബ്ദുള്ള വഫാത്തായാൽ ജഅഫർ കൊടി പിടിക്കണം, ജഅഫർ വഫാത്തായാൽ സയ്യിദ് കൊടി പിടിക്കണം, സയ്യിദ് വഫാത്തായാൽ പിന്നെ ആര് കൊടി പിടിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. ആദ്യമായി അബ്ദുള്ള വഫാത്തായി, രണ്ടാമത് ഈ കൊടി ജഅഫറിന്റെ കയ്യിലേക്ക് നൽകിയപ്പോ യുദ്ധത്തിന് വേണ്ടി യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ അതിശക്തമായി യുദ്ധത്തിന് വേണ്ടി മുന്നേറ്റത്തിനൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആദ്യമായി ജഅഫറിന്റെ വലത് കൈ ഛേദിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, കുറച്ചും കൂടി ഇടത്തെ കയ്യിൽ തന്റെ കൊടിയെ ചേർത്ത് പിടിച്ചിട്ട് ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അടുത്തത് വീണ്ടും വീണ്ടും യുദ്ധത്തിലേക്ക് രണാങ്കണത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല, എന്റെ ഹബീബ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ നിന്ന്, ഈ ടാസ്കിൽ നിന്ന്, ഒബ്ലിഗേഷനിൽ നിന്ന് ഇല്ല ഇല്ല ഞാൻ പിന്മാറില്ലെന്ന് ജഅഫർ ഇബ്നു അബി ത്വാലിബ് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും മുന്നേറിക്കൊണ്ടിരുന്നു. അവിടെയാണ് ഇടത് കൈ ഛേദിക്കപ്പെടുകയാണ്. ജഅഫറിന് ദുഃഖമുണ്ടായില്ല, ജഅഫറിന് വിഷമമുണ്ടായില്ല. തന്റെ കൊടി ഈ അറ്റുപോയ കൈകളെ കൊണ്ട് തന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. മുഅത്തത്തിന്റെ രണാങ്കണത്തിൽ അല്പം